ഫ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അന്ന റബി. പ്രധാന വാർത്തകൾ. ദേവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിക്കും. നവംബർ മാസത്തിൽ പ്രത്യേക ദണ്ഡവിമോചനങ്ങൾ. ക്രിസ്ത്യൻ സ്കൂളിൽ ഹൈന്ദവ വിഗ്രഹം സ്ഥാപിക്കാൻ ശ്രമം. വാർത്തകൾ വിശദമായി. ദേവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിക്കും. രക്തസാക്ഷിയായ ദേവസഹായം പിള്ളയെ 2022 മെയ് 15 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കും. 1712 തിരുവിതാംകൂറിൽ ജനിച്ച ദേവസഹായം പിള്ള ക്രിസ്തുമതം സ്വീകരിച്ചതിനെ തുടർന്ന് കൊല്ലപ്പെടുകയായിരുന്നു. 2012 പിള്ളയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. നവംബർ മാസത്തിൽ പ്രത്യേക ദണ്ഡവിമോചനം. ആഗോള കത്തോലിക്ക സഭയിൽ സകല മരിച്ചവരുടെയും ഓർമ്മയെ ആചരിക്കുന്ന നവംബർ 2 പൂർണ്ണ ദണ്ഡവിമോചനം നവംബർ മാസം മുഴുവനിലേക്കും നീട്ടി വത്തിക്കാൻ. മരണമടഞ്ഞ വിശ്വാസികൾക്ക് വേണ്ടി ഈ ദിനങ്ങളിൽ പ്രത്യേകമായ നിബന്ധനകൾ അനുസരിച്ച് സെമിത്തേരികൾ സന്ദർശിച്ചോ ദേവാലയത്തിലെത്തിയോ പ്രാർത്ഥിക്കുന്നത് വഴി പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷയിൽ നിന്ന് ഒഴിവ് ലഭിക്കും. ക്രിസ്ത്യൻ സ്കൂളിൽ ഹൈന്ദവ വിഗ്രഹം സ്ഥാപിക്കാൻ ശ്രമം. സാത്തനയിലെ ക്രിസ്തു ജ്യോതി സീനിയർ സെക്കൻഡറി സ്കൂളിൽ സരസ്വതി ദേവിയുടെ വിഗ്രഹം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് തീവ്ര ഹിന്ദു സംഘടനകളുടെ നേതാക്കൾ സ്കൂൾ മാനേജ്മെന്റിന് അന്ത്യശാസനം നൽകി. നേരത്തെ ഈ സ്കൂളിൽ സരസ്വതി ദേവിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നുവെന്നാണ് വർഗീയവാദികളുടെ വാജ ആരോപണം. എന്നാൽ കഴിഞ്ഞ 45 സ്കൂൾ സീറോ മലബാർ സഭയിലെ സാധന രൂപയുടെ കീഴിലാണെന്നും ഇതിനു മുമ്പ് ഇത്തരമൊരു ആരോപണം ആരും ഉയർത്തിയിട്ടില്ലെന്നും സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ അഗസ്റ്റിൻ പറഞ്ഞു. ഇടവക വാർത്തകൾ. ചാലാശ്ശേരി ഇടവകയിൽ മത അധ്യാപക ദിനം ആഘോഷിച്ചു. മത അധ്യാപകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബെറോമിയുടെ തിരുനാളിനോടനുബന്ധിച്ച് നവംബർ 7 ഞായറാഴ്ച ചാലാശ്ശേരി ഇടവകയിൽ മത അധ്യാപക ദിനം ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ ജിയോ ചെമ്പരത്തിയുടെ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൽ കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും മത അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു. ശരിയും തെറ്റും വിവേചനാശീലവും പകർന്നിടും ഗുരു പോലെ നേർന്നിടുന്നു ആശംസ അധ്യാപക ദിന മംഗളം. എന്ത് ഞാൻ ഒരു ഡയറക്ടർ, ഞാനാണ് ഈ നായിക തത്തേണ്ടത്. ഈ പട്ടിക്കാട്ടിന് നായിക അതോടെ നായിക തന്നെ എന്ത് ചെയ്യും. നവംബർ 14 ശിശുദിനം. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, അവരെ തടയരുത് എന്ന് അരുളി ചെയ്ത ഈശോയുടെ മാതൃകയിൽ ശിശുസജ്ജമായ സ്നേഹത്തോടും പുഞ്ചിരിയോടും കൂടി ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരി ഫാദർ ജിയോ ചെമ്പരത്തി അച്ഛൻ്റെ പെരുന്നാൾ ദിനം കൂടിയാണിന്ന്. അച്ഛനെ ഇടവക കുടുംബത്തിൻ്റെ പേരിൽ പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുന്നു. താങ്ക് യു.